അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ചരിത്രത്തിൻ്റെ പുനർവായനയിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭവനം നാം സന്ദർശിക്കുകയാണ്. അവിടെ നാം തിരിച്ചറിഞ്ഞു, ആർഭാടങ്ങളില്ലാത്ത, അലങ്കാരങ്ങളും ജാടയുമൊന്നുമില്ലാത്ത പച്ചയായ ഒരു ജീവിതം. യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിൻ്റെ സർവ സൗഭാഗ്യങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുമായിരുന്നു. എങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു യാത്രക്കാരനെപ്പോലെ മാത്രം ഈ ദുനിയാവിനെ കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടകങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. തികച്ചും ലാളിത്യത്തിൻ്റെ മകുടോദാഹരണം. നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ലാളിത്യം നിറഞ്ഞതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗൃഹാന്തരീക്ഷം. നമുക്ക് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രവാചകന്റെ ചില സ്വഭാവങ്ങളും സവിശേഷതകളുമൊക്കെ അവിടെ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി നാം എന്താണ് ചെയ്യുക? അവിടെ വാതിലിൽ മുട്ടണം. എന്നിട്ട് ആ വീടിന്റെ ആളുകൾക്ക് സലാം പറയണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്അനിസു വതുസല്ലിമു അലാ അഹ്ലിഹ. പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രപഞ്ചരക്ഷിതാവായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഏതൊരു ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അതിലെ ആളുകളോട് അനുവാദം ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യുന്നതുവരേക്ക് നിങ്ങൾ അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. അതെ, നമ്മൾക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ വാതിൽ ചരിത്രത്തിലൂടെ ഒരു യാത്ര നടത്തി ഒന്ന് മുട്ടി നോക്കാം. നമ്മൾക്കവിടെ കാണാൻ കഴിയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാവനമായ ആ മുഖം, സുന്ദരമായ ആ ജീവിതം. മഹാനായ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സന നാസി വജ്ഹൻ വ അഹ്സനഹും ഖുലഖ ലൈസ ബിത്തവീൽ അൽബാഇൻ വലാ ബിൽ ഖസീർ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായ ഒരു തിരുവചനമാണ്. അതിൻ്റെ സാരം നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും സുമുഖനായിരുന്നു, ഏറ്റവും സുശീലനുമായിരുന്നു നബി. വളരെ നീളമുള്ളതോ എന്നാൽ കുറിയ ആളോ ആയിരുന്നില്ല. ഒത്ത ശരീരപ്രകൃതം, അതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലുകൾ അകന്നവയായിരുന്നു. ചെവിയുടെ അടിഭാഗം എത്തുന്നതുവരെ നീണ്ട മുടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ചുവന്ന വസ്ത്രത്തിൽ അദ്ദേഹത്തെ ഒരു സഹാബി വര്യൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള മറ്റൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. അറബിയിൽ ഒരു കവിതയുണ്ട്, ലോകത്തേത്ത് ഏറ്റവും സൗന്ദര്യത്തിൽ പ്രസിദ്ധമായ ആളാണല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. സ്വന്തം കൈകളിലിരുന്ന ആപ്പിൾ പഴങ്ങൾ കത്തികൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും ഒടുവിൽ കൈവിരലുകൾ മുറിക്കുകയും ചെയ്ത ചരിത്രം നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ ഉപമിച്ചുകൊണ്ട് അറബിയിലെ ഒരു കവിതയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ലവീമ സുലൈഖ ലൗ റഅയ്ന ജബീനഹു ലആഫറന ബിൽ ഖത്അൽ ഖുലൂബ അലൽ ഐദി. അതെ, യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യം കണ്ടപ്പോൾ സ്വയം മറന്നുപോയ ആളുകൾ അവരുടെ കൈകളാണ് മുറിച്ചത് എങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
നെറ്റിത്തടം അതിന്റെ സൗന്ദര്യം ഒരാൾക്ക് ദർശിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ സ്വന്തം ഹൃദയം തന്നെ അവർ മുറിക്കുമായിരുന്നു. അത്രത്തോളം നമ്മൾക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത, വർണ്ണിക്കുവാൻ കഴിയാത്ത വലിയ സൗന്ദര്യമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സഅല റജുലൻ അൽ ബറാ ഇബ്നു ആസിബ്, ഒരിക്കൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അകാന വജ്ഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലൽ സൈഫ്? ഖാല ബൽ മിസ്ലൽ ഖബർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വാളുപോലെ തിളങ്ങുന്നതായിരുന്നു. അപ്പോൾ അതിന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ല, അദ്ദേഹം ചന്ദ്രനെ പോലെയായിരുന്നു, ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്നതായിരുന്നു പ്രവാചകന്റെ മുഖം എന്ന് സാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതം വളരെ അത്ഭുതകരമാണ്, നാം അവ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾക്കത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മസ്തു ബിയദി ദീബാജൻ വലാ ഹരീറൻ വലാ ഷൈഅൻ അലിയന മിൻ കഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ولا شممت رائحه اطيب من ريح رسول الله صلى الله عليه وسلم. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളേക്കാൾ മൃദുലമായ ഒരു പട്ടോ പരവതാനിയോ ഞാൻ സ്പർശിച്ചിട്ടേയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തേക്കാൾ പരിമളമുള്ള ഒന്നും ഞാൻ ഇതുവരെ മണത്തിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, സ്വഭാവ പ്രകൃതങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്കറിയുമല്ലോ, പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ പോലും നാം ഊതിവിടുന്ന ദുർഗന്ധം വമിക്കുന്ന പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ആ ദുർഗന്ധം നിമിത്തം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത അസഹ്യതയോടുകൂടെയാണ് നമ്മിൽ പലരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും പുറത്തേക്ക് നിർഗളിക്കാൻ പാടില്ല. എല്ലാം കൊണ്ടും നമ്മളിൽ നിന്ന് നന്മകൾ മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, നാം ഇതൊക്കെ പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹമാണ്, തേട്ടമാണ്, എങ്ങനെ എനിക്ക് ആ നബിയെ ഒന്ന് കാണാൻ കഴിയും? തീർച്ചയായും കഴിയും. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതമെങ്കിൽ, ആ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മളുടെ യാത്രയെങ്കിൽ, നാളെ പാരിത്രിക ജീവിതത്തിൽ ഇവിടെ വെച്ച് നമ്മൾക്ക് ലഭ്യമാകാതെ പോയ ആ മഹാ അനുഗ്രഹം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുവരേക്കും അധ്വാനിക്കുക, പ്രവാചക ചര്യകളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നിലനിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.